नमस्कार डॉक्टर एम जी एस नारायण ऐसी चरित्र गवेषण कौंसिल अध्यक्ष लोकमड़ चरत्रकार एहुतकारन वाग्मी अदे आर्म मोशं अभिप्राय राष्ट्रीय नोकिया अदस्तकमें डी सी बुक्स प्रसदीक केर चरत्र पत् कलकथक तीर चरत्र डॉक्टर एम जी एस नारायण और पुस्तकमें चलरे वाई का अगर नम्बर ई आरती इवती संभवते कुछ पर कई दिवस या आरती ई मप्ल लहल ई हिंदु विरुद्ध मप्ल कलापानी अलग भागमात्र आयरूट नापत् अब आरती एणूट वर्ष व्यापक अति क्रम इत प्रख्यापित अति क्रम हिंदव समूह केर क्षेत्र तकर्कू सांस्कारी नय आक्रमिक हिंदव जनता मतमाटू क्रूर चवटी अरकू अब ई चरम ओर्क अलग नमुक नम्मुडेत रीतिल आविष्क कहियन कार्यम अब अवड़े निल्कुकयाणु अब याथार्थ्यम पुरत्तुवरुम इप्पोल नम्मल अनुभविच्च काणुन्नत ई ओरु पुस्तकत्तिन्टे ओरु भागत्तु परंजिरिक्कुन्नु इत्तरम संभवंगळे समतुलित मनस्सोडे याथार्थ्य बोधत्तोडे कंडु विलयिरुत्तुवान ई तलमुरयिले चरित्रकारन्मार मुन्नोट्टु वरेण्डियिरिक्कुन्नु पक्षे अडुत्त कालत्तु उयर्न्नु वन्न इस्लामिक फंडमेंटलिसम കേരളത്തിൽ അതിന് തടസ്സമായി നിൽക്കുന്നതായി എംജിഎസ് ഈ പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രൊഫസർ കെ എൻ പണിക്കരും മറ്റും ജന്മികൾക്കും അധികാരികൾക്കും എതിരായ വിപ്ലവവുമായി ഖിലാഫത്ത് ലഹളയെ വാഴ്ത്തിക്കൊണ്ട് എഴുതിയ പുസ്തകങ്ങൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് അതായത് ജന്മികൾക്കെതിരായ ലഹള എന്ന് പറഞ്ഞായിരുന്നു ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി 1921 ൽ ഈ ലഹള നടന്നത് പക്ഷേ അത് ജന്മിത്വ വിരുദ്ധ ലഹളയ്ക്ക് ഒപ്പം തന്നെ അതിനെ കുടപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ മറവിൽ ഇവിടെ ആയിരക്കണക്കിന് ഹൈന്ദവരെ സ്ത്രീകൾ ഉൾപ്പെടെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇവിടെ വെട്ടിക്കൊല്ലുകയും കുത്തിക്കൊല്ലുകയും ചവിട്ടിക്കൊല്ലുകയും ചെയ്ത മതം മാറ്റിയ ആ ഒരു കാര്യത്തിൽ എന്താണ് ഈ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ഈ വ്യാജ ചരിത്രകാരന്മാർക്ക് അല്ലെങ്കിൽ ചരിത്രത്തെ വ്യാജമായി ചിത്രീകരിച്ചവർക്ക് പറയാൻ എന്താണ് കാര്യം എന്ന രീതിയിലാണ് എംജിഎസ് ഈ പുസ്തകത്തിൽ ആ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു കർഷക മുദ്രാവാക്യമെങ്കിലും ഉയരാതെ അല്ലാഹു അക്ബർ എന്ന് ആർത്തു വിളിച്ച് സമാധാനപ്രിയരായ ജനങ്ങളുടെ ജീവനും സ്വത്തും നശിപ്പിക്കാൻ ഒരുങ്ങിയ കൂട്ടർ മതഭ്രാന്തും ബ്രിട്ടീഷ് വിരോധവും ചേർന്ന മസാലയാണ് ഒരുക്കിയത് ബ്രിട്ടീഷ് വിരോധം അവിടെ നിൽക്കട്ടെ അതിന്റെ മറവിൽ ജന്മിത്വത്തിനെതിരായ ആ ഒരു കാഹളത്തിന്റെ അല്ലെങ്കിൽ അതിക്രമത്തിന്റെ അല്ലെങ്കിൽ സായുധ വിപ്ലവത്തിന്റെ മറവിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുകയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ മുഴക്കിക്കൊണ്ട് ഈ കാബാലികർ ഇവിടെ അഴിഞ്ഞാടുകയായിരുന്നു എന്ന കാര്യം എംജിഎസ് വിവരിക്കുന്നു ആ പുസ്തകത്തിൽ അതിന്റെ എല്ലാ വിശദാംശങ്ങളും കൊടുത്തിട്ടുണ്ട് അതിന്റെ ആ ഒരു ഭാഗം മാത്രം ഈ 1921 മലബാർ കലാപവുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം മാത്രമാണ് പറയുന്നത് അതുപോലെ കെ മാധവൻ നായരുടെ മലബാർ കലാപം എന്ന പുസ്തകത്തിലും ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതുപോലെ അംബേദ്കർ എഴുതിയ ലേഖനത്തിലും ഒക്കെ ഇതിന്റെ കാര്യങ്ങൾ തന്നെ പറയുന്നുണ്ട് അംബേദ്കർ എഴുതിയ ലേഖനങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ എല്ലാവരും വായിച്ചു കാണും ഗർഭിണികളായ സ്ത്രീകളെ വെട്ടിപ്പിളർക്കുക തുടങ്ങി സ്ത്രീകൾക്ക് നേരെ ഹീനമായ പെരുമാറ്റം കൊള്ളിവെപ്പ് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നുവേണ്ട മൃഗീയവും അനിയന്ത്രിതവുമായ കാട്ടാളത്തത്തിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങളും ഹിന്ദുക്കളുടെ മേൽ മാപ്പിളമാർ നിർബാധം നടത്തിയെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നു ഡോക്ടർ ബി ആർ അംബേദ്കറെ എന്തായാലും എതിർത്താരും സംസാരിക്കുമെന്ന് തോന്നുന്നില്ല പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ മലയാള പരിഭാഷയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് മൃഗീയവും അനിയന്ത്രിതവുമായ കാട്ടാളത്തം എന്ന തലക്കെട്ടോട് കൂടിയാണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ എംജിഎസിന്റെ പുസ്തകത്തിലേക്ക് വരാം 10 കള്ളക്കഥകൾ അദ്ദേഹം 10 എണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ അതായത് ചരിത്രത്തെ ഇല്ലാതാക്കിയ ചരിത്രത്തെ മാറ്റി എഴുതിയ ചരിത്രമെന്ത് എന്ന് പുതിയ കുട്ടികൾക്ക് തെറ്റിദ്ധാരണാജനകമായ സന്ദേശം നൽകുന്ന ആ കാര്യങ്ങളെ പറ്റിയുള്ള വിവരണമാണ് എംജിഎസ് ആ പുസ്തകത്തിൽ നടത്തിയിരിക്കുന്നത് ദയവായി നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം കിട്ടുകയാണെങ്കിൽ എടുത്തു വെച്ചൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാം ഇവിടെ കേരള ചരിത്രത്തെ എങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്കും രാഷ്ട്രീയത്തിനും മതത്തിനും വേണ്ടി വളച്ചൊടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യം എന്നായാലും പുറത്തു വരും അത് പല വഴികളിലൂടെയായിരിക്കാം പല മേഖലകളിൽ നിന്നായിരിക്കാം എങ്ങനെയായാലും ചരിത്രത്തെ വളച്ചൊടിക്കരുത് ചരിത്രം ഇല്ലാതാവുകയില്ല ഒരിക്കലുമില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്